ഒരു വള്ളത്തിലാണ് അക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം നമുക്ക് മീനെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ മീനൊന്നും പോയിട്ടില്ല കേട്ടോ. ഒരുവിധമൊക്കെ മീൻ ഇവിടെ ഉണ്ട്, കുറച്ചൊക്കെ പോയെന്നായവർ പറയുന്നു. കുഞ്ഞ ഇതായി വരുന്നേ ഉള്ളു. മുബാസാണ് നമ്മൾക്ക് മീനൊക്കെ കോരി തരുന്നത്. വീടല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്ര മീനാണ് നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഒരുവിധം വലിയൊരു ടാങ്കാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ മീൻ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗപ്പീസൊക്കെയാണ്. അപ്പോൾ ഇതിൽ പലതരം ഗപ്പീസിൻ്റെ ക്രോസ് ബ്രീഡാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, കുറേ നാളായിട്ട് നമ്മൾ മടുത്തൊരു ഹോബിയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ലപോലെ വളർത്തെ പേരി കിട്ടും. എടുത്തോളൂ സൂമി. അപ്പോൾ ഗൈസ്, നമ്മൾ ഫിഷിനെയൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം നമുക്ക് ഒരു അൽഫാം കഴിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തുകൊണ്ടും കുറച്ച് സമയവും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കിടിലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലത്തെ കുറേ വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ ഗൈസ്, നമ്മളൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു ഫുൾ ചിക്കൻ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിനൊരു മൂന്ന് പീസ് ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അടിച്ചെടുക്കും. എന്നിട്ട് അത് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് വെക്കും. ഇതുപോലെ നല്ല വലിയ വരയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ, അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രധാനപ്പെട്ട മസാല എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒരു തക്കാളി, ഒരു സവാള, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി. ഇഞ്ചി നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതി. ഒരു 2 മീഡിയം സൈസ് ഇഞ്ചി ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് നൈസായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിടുക. അപ്പോൾ ഗൈസ്, നമ്മൾ മസാലയ്ക്ക് വേണ്ടി നമ്മളൊരു സംഭവം പ്രിപ്പയർ ചെയ്യാമായിരുന്നല്ലോ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസാലയ്ക്ക് ചേർക്കുന്ന സംഭവങ്ങൾ, 2 ടീസ്പൂൺ കാശ്മീരി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടെ ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ ആദ്യം അത് ചെയ്യാൻ മറന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട്
ഇറച്ചിയിൽ പുരട്ടി വെക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ മസാലയും മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമതൊരു ചെറിയൊരു അഭിനന്ദനം പറ്റിയത്, നമ്മൾ തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കൂട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഉപ്പ്, കുരുമുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് വേണം, ഒരുമിച്ച് വേണം തേക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യമേ അത് വിട്ടുപോയി. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാമത് അടിച്ചെടുത്ത് രണ്ടാമതൊന്നും കൂടെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായിട്ടുണ്ട്. ഇനിയാണ് ഗായ്സ് നമ്മൾ ഏറ്റവും ഒരു വിഷമമുള്ളൊരു കാര്യം, 5 മണിക്കൂർ മിനിമം നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലേ ഈ മസാല ശരിക്കും ഇതിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നേരെ റെഫ്രിജറേറ്ററിലെടുത്ത് വെച്ചിട്ട് ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വെക്കണം. അത് കഴിഞ്ഞാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ നൈസായിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റിയാലോ. ഗായ്സ്, നമ്മൾ ഇന്നലെ മസാല നമ്മൾ പുരട്ടി വെച്ചപ്പോൾ കുറച്ച് ലേറ്റായി പോയി, ഒരു വൈകുന്നേരം ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് പിടിക്കണം നല്ലപോലെ മസാല. അത് കാരണം നമ്മൾ ചേച്ചെന്ന ഓവർനൈറ്റ് വെച്ചിട്ട് ഇന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇതാണ് നമ്മുടെ പരിപാടി. നമ്മൾ വെറുതെ വീട്ടിൽ പോസ്റ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്ത് നോക്കാം. നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ കനലൊക്കെ നല്ലപോലെ കത്തി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗ്രില്ല് നമുക്ക് കനലിലോട്ട് വെക്കാം. നമ്മുടെ 2 പീസ് വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇത് വെക്കാം. നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു സൈഡ് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്ത സൈഡും മറിച്ചു കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്യാപ്പിൽ ഇതുപോലെ മറിച്ചു കൊടുത്താൽ മാത്രം മതി, വേറൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ ഒരുപാട് പുക വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീശി കൊടുക്കണം. ചെറിയ രീതിയിൽ പുക വന്നാലും കുഴപ്പമൊന്നുമില്ല, സംഭവം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നമ്മളൊരു കമ്പിയിൽ കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മുടെ സെയിം മസാല തന്നെ ബാക്കി ഉണ്ടായിരുന്ന പുരട്ടി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകും. അല്ല, ഇതും ഗ്രിൽഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹോം മെയ്ഡ് അൽഫഹം റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പി വെച്ച് നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടയാണ് കോമ്പിനേഷൻ കഴിക്കുന്നത്. വെറുതെ പോസ്റ്റ് അടിച്ച് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡാണ് കുക്കിങ്ങിൽ, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. കടയിൽ നിന്ന് ഈ പറയുന്ന ചിക്കൻ വാങ്ങിച്ചാൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സൈഡിലെ ബെല്ലേക്ക് നൈസായിട്ടൊന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ടിൽ ദെൻ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗ്രിൽഡ് ഷേ എന്താ പറയാ.